നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നമ്മൾ ഇതുവരെ കണ്ട മായാജാലങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഏറ്റവും ഒടുവിലിത അനുപമയുടെ ഫേസ്ബുക്കിലാണ് ആ മാജിക്. ജയിലിൽ കഴിയുന്ന അനുപമയ്ക്ക് ഫേസ്ബുക്ക് പോയിട്ട് ഫോൺ പോലും തൊടാൻ കഴിയില്ല. അതിനിടയിൽ അനുപമയുടെ ഫേസ്ബുക്കിലിത പുതിയ പുതിയ വീഡിയോകൾ. അനുപമയുടെ യൂട്യൂബ് അക്കൗണ്ടിൽ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുതിച്ചുയരുന്നു. പത്മകുമാറിൻ്റെ ഫാം ഹൗസ് ജീവനക്കാരിയുടെ ഭർത്താവിനെയും സഹോദരനെയും ഇക്കഴിഞ്ഞ ദിവസം ചിലർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. പപ്പേട്ടനെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ശവപ്പെട്ടി തയ്യാറാക്കി വെച്ചോളൂവെന്നാണ് മർദ്ദിച്ചവരെന്ന് ആക്രോശിച്ചത്. ഇപ്പോഴിതാ പോലീസ് തന്നെ അക്കഥയും പൊളിച്ചിരിക്കുന്നു. ഫാം ഹൗസ് ജീവനക്കാരി ഷീബയുടെ ഭർത്താവിനെയും സഹോദരനെയും മർദ്ദിച്ച ക്രിമിനലുകളെ മണിക്കൂറുകൾക്കകം പോലീസ് തൂക്കിയെടുത്തു. 4 എണ്ണമായിരുന്നു. പോലീസ് പറയുന്നത് വാഹനത്തിന് സൈഡ് നൽകുന്നതും റോഡിലിരുന്ന് മദ്യപിച്ചത് ചോദ്യം ചെയ്തതും സംബന്ധിച്ച തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്നാണ്. കാരങ്കോട് പുത്തൻ വീട്ടിൽ അനന്തു വിക്രമൻ എന്ന 31-കാരനെയും ചാത്തന്നൂർ ഏറം താന്നിവിള സജീവ് എന്ന 39-കാരനെയും കാരങ്കോട് കല്ലുവിള വീട്ടിൽ അജിൽ എന്ന 30-കാരനെയും കാരങ്കോട് സനൂജ് മൻസിലിൽ സനൂജ് എന്ന 31-കാരനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് പത്മകുമാരും കുടുംബവുമായി ഒരുവിധ ബന്ധവുമില്ല എന്ന് പോലീസ് പറയുന്നു. ഫാമിലെ ജീവനക്കാരി ഭർത്താവും സഹോദരനുമായുള്ള തർക്കം ഇവർക്കിടയിൽ ഉണ്ടാവുകയും തുടർന്ന് സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തു എന്ന പോലീസ് വിശദീകരണം. എന്നാൽ ഷീബയുടെ ഭർത്താവും സഹോദരനും ഇന്നലെ പോലീസിന് മൊഴി കൊടുത്തത് ഓട്ടോറിക്ഷയിലെത്തിയ അക്രമി സംഘം തങ്ങളെ മൃഗീയമായി മർദ്ദിച്ചുവെന്നാണ്. ഈ മർദ്ദനത്തിന് തലേ ദിവസം ഇവരുടെ ഫോണിൽ നിന്ന് ഷീബയുടെ ഭർത്താവിന് ഒരു ഭീഷണിക്കോളും ലഭിച്ചിരുന്നു. ഇവിടെയാണ് ചില വൈരുദ്ധ്യങ്ങൾ. അപ്രതീക്ഷിതമായി റോഡിൽ ഒരു തർക്കമുണ്ടാവുകയും തുടർന്ന് സംഘർഷത്തിലേക്കും കടക്കുകയായിരുന്നു എങ്കിൽ തലേന്ന് എന്തിനാണൊരു ഭീഷണിക്കോൾ? അതുതന്നെയാണ് പോലീസ് ഉറ്റുനോക്കേണ്ടത്. ഫാമിലെ ജീവനക്കാരിയായ ഷീബയെ 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് ഷീബ തന്നെയാണ് പോലീസിനോടും മാധ്യമങ്ങളോടുമൊക്കെ പറഞ്ഞത്. ആ കോളിൻ്റെ വിശദാംശങ്ങളും അന്ന് ഷീബ പുറത്തു പറഞ്ഞിരുന്നു. തൊട്ടടുത്ത ദിവസമാണ് ഇവരുടെ ഭർത്താവിന് നേർക്കും സഹോദരന് നേർക്കും രൂക്ഷമായ ആക്രമണം നടത്തത്. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ വ്യക്തമല്ലേ? ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഓട്ടോറിക്ഷയിലെത്തിയ അക്രമി സംഘം തങ്ങളെ ആക്രമിച്ചത് എന്ന് ഷീബയുടെ ഭർത്താവ് ഷാജിയുടെ മൊഴി. സഹോദരൻ ഷിബുവും ഇതുതന്നെയാണ് പോലീസിന് മൊഴി കൊടുത്തത്. ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഓട്ടോറിക്ഷയിലെത്തിയ 4 പേർ ചേർന്ന് മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി. 4 പേരെയും പോലീസ് പൊക്കി. പക്ഷേ പോലീസ് പറയുന്ന കഥ മറ്റൊന്ന്. പരിക്കേറ്റ ഇരുവരെയും പരവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തലയ്ക്കടിയേറ്റ ഷിബുവിനെ പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വെറും ഒരു വാഹന സൈഡ് തർക്കമായിരുന്നു എങ്കിൽ ഷിബുവിൻ്റെ തലയിൽ എന്തിനാണ് ഇത്ര ക്രൂരമായി മർദ്ദിച്ചത്? വാഹന തർക്കം ഉണ്ടാകുമെന്ന് കരുതി ആരെങ്കിലും തലേന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുമോ? ന്യായമായ സംശയങ്ങളാണ് സമൂഹത്തിന് മുന്നിലുള്ളത്. പക്ഷേ ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾക്ക് വലിയ സാധുതയില്ലല്ലോ. എല്ലാ കഥയും കൃത്യമായി പോലീസ് അങ്ങ് വിശദീകരിക്കും. പ്രതികൾ പറയുന്നത് പോലീസ് പറയുന്നുവെന്ന് പോലീസ് തന്നെ പറയുന്നു. അതൊക്കെ പൂർണ്ണമായി പോലീസ് വിശ്വസിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത്? തുടക്കം മുതൽ അസ്വാഭാവികതയുടെ വലിയ കൂമ്പാരമാണ് ഈ കേസിലുള്ളത്. മാധ്യമ വാർത്തകൾ വന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷണ വല വിരിച്ചു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് വളരെ കരുതലോടെ അനിതകുമാരി എന്ന ആൻറ്റി ഈ കുഞ്ഞിനെയുമായി കൊല്ലത്തെ ആശ്രാമ മൈതാനത്തെത്തുന്ന വാർത്തയാണ്. ആശ്രാമ മൈതാനത്തെത്തി അതീവ സുരക്ഷിതമായി കുഞ്ഞിനെ ഒരു സിമെൻ്റ് ബെഞ്ചിലിരുത്തി. കോളേജ് വിദ്യാർത്ഥികൾ വന്ന് ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വരെ അനിതകുമാരി നല്ല സുരക്ഷയോടെ കാത്തുനിന്നു എന്നൊക്കെയാണ് പോലീസ് വിശദീകരിച്ചത്. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി വിലപേശുക, പിന്നീട് പ്രതികൾ തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായി ആശ്രാമ മൈതാനത്തെത്തിക്കുക, അതിന് തൊട്ടു പിന്നാലെ കൃത്യമായി പ്രതികളിലേക്ക് എത്തുന്ന പോലീസ്. ഇപ്പോഴിതാ ചില ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് തന്നെ ചില സംശയങ്ങളുണ്ടാവാം. പത്മകുമാറിൻ്റെയും ഭാര്യയുടെയും ഫോട്ടോകൾ വെച്ചു വരച്ചതുപോലെയുണ്ട് രേഖാചിത്രമെന്നാണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. ഒരു കാരണവശാലും ഇത്ര കൃത്യതയോടെ ആളുകൾക്ക് വരയ്ക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ പത്മകുമാറിൻ്റെയും ഭാര്യയുടെയും ഫോട്ടോ നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നോ? ഇവരെ കൃത്യമായി പോലീസ് സംശയിച്ചിരുന്നോ?
ചില കാര്യങ്ങൾ ശക്തമായ സംശയങ്ങളായി ഇപ്പോഴും അവശേഷിക്കുന്നു. അബിഗേലിൻ്റെ സഹോദരൻ ജോനാഥൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും അടങ്ങുന്ന സംഘമാണ് എന്നെയും സഹോദരിയെയും തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. സഹോദരിയെ അവർ തട്ടിക്കൊണ്ടുപോയി. വാതിലിൽ തൂങ്ങിക്കിടന്ന താൻ പിന്നീട് റോഡിലേക്ക് വീണു. പിന്നീടുള്ള ഓരോ സംഭവങ്ങളും തെളിയിച്ചത് ഇവർക്ക് പിന്നിൽ പുരുഷന്മാരുടെ വലിയ സംഘമുണ്ടായിരുന്നുവെന്നാണ്. എന്നാൽ പോലീസ് പത്മകുമാറിനെയും ഭാര്യ അനിതാകുമാരിയെയും അനുപമയെയും തമിഴ്നാട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. മുഴുവൻ കുറ്റവും അവർ സ്വയം ചെയ്തതാണെന്നും ഇതിനു പിന്നിൽ ഒരു വർഷത്തെ പ്ലാനിംഗ് ഉണ്ടെന്നും കേരളത്തോട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വിവരിക്കുന്നു. പ്രതികൾ പറഞ്ഞ കഥകൾ അതുപോലെ പകർത്തി പറയുക മാത്രമാണോ പോലീസ് ചെയ്തത്? അതോ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഇതിനു പിന്നിലുണ്ടോ? പിന്നീട് ഫാം ഹൗസ് ജീവനക്കാരിയുടെ ഭർത്താവിന് നേർക്ക് വന്ന ആ ഭീഷണിക്കോൾ, അതിനുശേഷം ഭർത്താവിനെയും സഹോദരനെയും ക്രൂരമായി മർദ്ദിച്ച വാർത്ത, ഇവയൊക്കെ ചേർത്ത് വെച്ചപ്പോൾ മലയാളികൾ ശരിക്കും ഭയന്നു. വലിയൊരു കിഡ്നാപ്പിംഗ് സംഘം പാരിപ്പള്ളി ഓയൂർ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന സംശയം നേരത്തെ മുതൽ തുടങ്ങിയതാണ്. എന്നാൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികൾക്ക് പിന്നിലും പത്മകുമാർ കുടുംബവുമാണ് എന്ന് പോലീസ് പറഞ്ഞു. മിക്ക വീടുകളുടെയും മുന്നിൽ ചെന്ന് പത്മകുമാർ കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കുമത്രേ. ഭാര്യ അനിതകുമാരിയും ഒപ്പമുണ്ടാകും. 3 മണിക്കൂറോളം സമയം പള്ളിക്കലിലെ ഒരു വീടിൻ്റെ സമീപത്ത് കാറിട്ട് പത്മകുമാർ ആ വീട്ടിലെ കുഞ്ഞിനെ നിരീക്ഷിച്ചുവെന്നൊക്കെയാണ് പോലീസ് പറഞ്ഞത്. ഒരു കാര്യത്തിൽ മലയാളികൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഭാര്യയും ഭർത്താവും 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബത്തിന് ഇത്ര വലിയ തട്ടിക്കൊണ്ടുപോകലുകൾ ആസൂത്രണം ചെയ്യാൻ കഴിയുമോ? ഫാം ഹൗസുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകളുണ്ട്. അവിടെ ഒരു വ്യക്തി സ്ഥിരമായി വന്നുപോകുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ജീവനക്കാരി ഷീബ മാധ്യമങ്ങളോട് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ആ വഴിക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചില്ല. ഇപ്പോഴിതാ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പോലീസിൻ്റെ വെളിപ്പെടുത്തൽ. ആ 4 പേർ ഷീബയുടെ ഭർത്താവിനെയും സഹോദരനെയും ആക്രമിച്ചത് പത്മകുമാറിൻ്റെ കേസുമായി ബന്ധപ്പെട്ട കൃത്യത്തിലല്ല, മറിച്ച് ഇവർ തമ്മിലുണ്ടായ ഒരു സംഘർഷത്തിൻ്റെ ബാക്കിയാണ്. എല്ലാ കഥകളും വിശ്വസിക്കാൻ മാത്രമേ നമ്മൾ മലയാളികൾക്ക് നിർവാഹമുള്ളൂ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം, ഉത്തരങ്ങളൊക്കെ പോലീസും പ്രതികളും പറയും. പ്രതികളുടെ കാരുണ്യം കൊണ്ടാണ് പലപ്പോഴും പോലീസ് തങ്ങളുടെ അഭിമാനം വീണ്ടെടുക്കുന്നത്. ഓയൂരിൽ പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലും പോലീസ് പ്രതിച്ഛായ വീണ്ടെടുത്തത് പ്രതികളുടെ ഉദാര മനസ്ഥിതി കൊണ്ടാണ്. പ്രതികൾ കുഞ്ഞിനെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിച്ചു. നടന്ന കാര്യങ്ങളും അവർ നടത്തിയ പദ്ധതികളുമൊക്കെ പോലീസിനോടവർ കൃത്യമായി തുറന്നു പറഞ്ഞു. എന്തു നല്ല പ്രതികൾ! മകൾ അനുപമയെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? ആരാണ് അവരുടെ FB പേജ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്? സൈബർ ഹാക്കേഴ്സാണ് അവരുടെ പേജിൽ കടന്നുകൂടിയതെന്നാണ് ഇപ്പോൾ പോലീസ് കേന്ദ്രങ്ങൾ പറയുന്നത്. കൃത്യമായി അന്വേഷിക്കാതെ ഇത്തരം ചില തീരുമാനങ്ങളിൽ എത്തുന്നത് ശരിയാണോ? പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ള പത്മകുമാറിനെ ജീവഹാനി ഭയന്ന് ഒറ്റയ്ക്കൊരു സെല്ലിൽ ആക്കിയിരിക്കുന്നു. പത്മകുമാർ ആരോടുമൊന്നും സംസാരിക്കാതെ അവിടെ കഴിയുന്നുവെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അനിതകുമാരി ജഗജില്ലിയാണ് അങ്ങ് ജയിലിലും. ജയിലിലുള്ളവരെയൊക്കെ അവർ കയ്യിലെടുത്തിരിക്കുന്നു എന്ന് വ്യക്തം. അനുപമയെക്കുറിച്ചും ജയിലിൽ നിന്ന് കേൾക്കുന്നത് നല്ല ഹീറോയിസം നിറഞ്ഞ വാർത്തകൾ. ഒരുവിധ കുറ്റബോധവുമില്ല. അനുപമയും അമ്മ അനിതാകുമാരിയും നല്ല ചിരികളുമായി നടക്കുന്നു. അനിതാകുമാരി ക്രിമിനലാണ് എന്നതിൻ്റെ ഒരുപാട് സൂചനകൾ ഇന്നലകളിൽ പുറത്തു വന്ന വാർത്തകളിലുണ്ടായിരുന്നു. അതൊക്കെ ശരി തന്നെയാവും. എങ്കിലും ഈ മഹാക്രൂരകൃത്യത്തിന് പിന്നിൽ വൻ മാഫിയകൾ പ്രവർത്തിച്ചിരുന്നു എന്ന് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ദേവനന്ദ എന്നൊരു പെൺകുഞ്ഞിനെ കാണാതായതും പിന്നീട് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും. നദിയിൽ വീണ് മരിച്ച നിലയിലായിരുന്നു ദേവനന്ദയുടെ മൃതദേഹം കിട്ടിയത്. അന്നും ചില പാവകൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നു. ഇപ്പോഴിതാ ഫാം ഹൗസിൽ നിരനിരയായി വെച്ചിരിക്കുന്ന പാവകൾ. ദുരൂഹതകൾ ഏറെയുണ്ട് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ. ഓയൂരിൽ നിന്ന് ഒരു പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പാരിപ്പള്ളിക്കടുത്ത് ഒരു ഫാം ഹൗസിൽ ഒളിപ്പിച്ചു വയ്ക്കാമെന്ന് വിദ്യാസമ്പന്നനായ പത്മകുമാറും അനിതകുമാരിയും നല്ല മിടുമിടുക്കിയായ അനുപമയും വിചാരിക്കുമോ? മലയാളികൾ അത്ര വിഡ്ഢികളല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഊളക്കഥകൾ മലയാളികളങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങില്ല എന്നെല്ലാവരും ഓർത്താൽ നല്ലത്. തമിഴ്നാട്ടിലേക്കാണ് തട്ടിക്കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ അവരെ സ്വീകരിക്കാൻ വലിയ മാഫിയ കണ്ണികൾ ഉണ്ടാകണം. പത്മകുമാറിന് ചില മാഫിയാബന്ധങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. ആരൊക്കെയാണ് അതിന് പിന്നിൽ? ഇപ്പോൾ
പുറത്തേക്ക് തലയിട്ട ഈ നാല് പേരെയും മറ്റൊരു സംഭവത്തിലാണ് അവർ ആക്രമണവുമായി ഷീബയുടെ ഭർത്താവിനും സഹോദരനും നേർക്ക് വന്നത് എന്ന് പോലീസ് വിവരിക്കുമ്പോൾ അവർക്കു പിന്നിലും ദുരൂഹതകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ? കേസിനെ മറ്റൊരു തലത്തിലേക്ക് വളർത്താതെ പോലീസ് അങ്ങേയറ്റം ജാഗ്രതയോടെ സൂക്ഷിക്കുന്നുണ്ട് എന്ന സംശയം സാധാരണ ജനങ്ങളിൽ ശക്തമാകുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുന്നു, പ്രത്യേകിച്ച് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ. കുഞ്ഞിൻ്റെ പിതാവിനെ എന്തിനായിരുന്നു സംശയമുനയിൽ പോലീസ് നിർത്തിയത്? തുടർച്ചയായി രണ്ട് ദിവസങ്ങളാണ് ഈ കുഞ്ഞിൻ്റെ പിതാവിനെ ചോദ്യം ചെയ്തത്. ആ ഘട്ടത്തിൽ പുറത്തേക്ക് വന്ന വാർത്തകൾ നിഷേധിക്കുക പോലും ചെയ്തില്ല അന്വേഷണ സംഘം എന്നത് ശ്രദ്ധേയമാണ്. പത്മകുമാറും കുടുംബവും നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് ഏതെങ്കിലും പഴുതുകൾ ഉപയോഗിച്ച് പുറത്തു വരും എന്നത് വ്യക്തമാണ്. കാരണം ഈ കേസിൽ ഒരുപാട് പഴുതുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. അതിശക്തമായി അന്വേഷണം നടത്തി ഒരൊറ്റ പ്രതികളും രക്ഷപ്പെടാതെ മുഴുവൻ മാഫിയ കണ്ണികളെയും തിരഞ്ഞുപിടിക്കേണ്ടിയിരുന്നു ഇത്തരമൊരു ദുരന്ത സമയത്ത്. എന്തുകൊണ്ടോ പത്മകുമാറിലും കുടുംബത്തിലും ഈ കേസ് ഒതുക്കി നിർത്താൻ ചിലർ വെമ്പൽ കൊള്ളുന്നു എന്ന് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.